റിയ ചക്രവർത്തിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട വാർത്ത വരികയാണ്. റിയയുടെ ഹർജി തള്ളിയിരിക്കുന്നു. ബോളിവുഡ് താരം സുശാന്തിൻ്റെ മരണം സി ബി ഐക്ക് അന്വേഷിക്കാം എന്നാണ് സുപ്രീംകോടതി പറയുന്നത്. സുശാന്ത് സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ കോടതിയുടെ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. റിയ ചക്രവർത്തി പറഞ്ഞത് സി ബി ഐക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമില്ല, അവർക്ക് ഇവിടെ വരാനുള്ള സാങ്കത്യവുമില്ല എന്നായിരുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരും സി ബി ഐ അന്വേഷണത്തെ എതിർത്തിരുന്നു. ഇത് രണ്ടും തള്ളിക്കൊണ്ടാണ് ബീഹാർ സർക്കാർ ശുപാർശ ചെയ്യുകയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്ത സി ബി ഐ അന്വേഷണം വരുന്നത്. വളരെ നിർണായകമായ ഒരു നീക്കമാണ്. സി ബി ഐ വരുന്നതോടുകൂടി ബീഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൽ നിന്ന് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നതോടുകൂടി റിയ ചക്രവർത്തിയുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലാവുകയാണ്. ബന്ധുക്കളുടെയും സുശാന്ത് സിംഗിൻ്റെ മാതാപിതാക്കളുടെയും പരാതി തന്നെ മരണത്തിന് ഉത്തരവാദി റിയ ചക്രവർത്തിയാണെന്നാണ്. അത് അന്വേഷിക്കാനാണ് സി ബി ഐ വരുന്നത്. ഈ യുദ്ധം കോൺഗ്രസ് സർക്കാരും ബി ജെ പി സർക്കാരും തമ്മിലുള്ള യുദ്ധമായി മാറിയിരുന്നു. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും ഇതിൽ പക്ഷം പിടിക്കുന്നു എന്നും ആരോപണമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ ഏജൻസിയായ സി ബി ഐ ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. റിയ ചക്രവർത്തിയുടെ എല്ലാ ഹർജികളും ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. സുപ്രീംകോടതിയായിരുന്നു അവസാനത്തെ ആശ്രയം, അതും തള്ളിയിരിക്കുന്നു. സി ബി ഐക്ക് മുന്നിൽ ഹാജരാവുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യേണ്ടി വരും റിയ ചക്രവർത്തി. പി ആർ സുനിൽ ചേരുന്നു. സുനിൽ, കോടതി എന്തൊക്കെ പറഞ്ഞു? സുനിൽ, ഞങ്ങൾ റെഡിയാണ്. എന്തൊക്കെ കോടതി പറഞ്ഞു? ജിമ്മി, എന്തായാലും റിയ ചക്രവർത്തിയുടെ ഹർജി ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. സി ബി ഐ അന്വേഷണം ശരിവെച്ചിരിക്കുന്നു. ബീഹാർ സർക്കാർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തും ഇപ്പോൾ സുപ്രീംകോടതി ശരിവെച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഏറ്റെടുക്കാൻ പോകുന്ന കേസിന് സുപ്രീംകോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ബീഹാർ പോലീസ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിനും കോടതിയുടെ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അതായാലും ബീഹാർ പോലീസിന് ഈ കേസ് അന്വേഷിക്കാം. ഒപ്പം തന്നെ സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മറ്റ് കേസുകൾ കൂടി സി ബി ഐക്ക് ഏറ്റെടുക്കാം എന്നും ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായാലും നമുക്കറിയാം റിയ ചക്രവർത്തിയാണ് ആദ്യം ഈ കേസിന്റെ അന്വേഷണം. എന്തായാലും നമുക്കറിയാം റിയ ചക്രവർത്തിയാണ് ആദ്യം ഈ കേസിന്റെ അന്വേഷണം ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് ഇപ്പോൾ തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് നിയമപരമായി തെറ്റാണ്. അതുകൊണ്ട് ബീഹാറിൽ നിന്ന് ഈ കേസിന്റെ അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് മാറ്റണം എന്നതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിനെ കേന്ദ്ര സർക്കാരും ബീഹാർ സർക്കാരും ശക്തമായി തന്നെ സുപ്രീംകോടതിയിൽ എതിർത്തു. സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയാണ് അന്വേഷിക്കുന്നത്. സുശാന്തിന്റെ അച്ഛൻ നൽകിയ പരാതിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനു സമാനമായ എന്തെങ്കിലും ഒരു കേസ് മഹാരാഷ്ട്രയിൽ നിലവിലില്ല. മഹാരാഷ്ട്ര പോലീസ് ഈ കേസിൽ നീതിയുക്തമായ അന്വേഷണം നടത്തുന്നില്ല എന്നും ഹർജിയിലൊക്കെ തന്നെ ഹർജിയെ എതിർത്തുകൊണ്ട് സുശാന്തിന്റെ അച്ഛനും ഒപ്പം തന്നെ ബീഹാർ സർക്കാരും സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു. ഏതായാലും ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ബീഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ ഇപ്പോൾ സുപ്രീംകോടതി ശരിവെച്ചിരിക്കുന്നത്. ബീഹാർ പോലീസിന് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സമില്ല എന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെ ബീഹാർ സർക്കാരിന് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാം. അത് സുപ്രീംകോടതി ശരിവെച്ചിരിക്കുന്നു. അതോടെ സി ബി ഐ അന്വേഷണം കൂടി സുപ്രീംകോടതി ശരിവെച്ചിരിക്കുന്നു. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമാനമായി എന്തെങ്കിലും കേസുകൾ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇപ്പോൾ സി ബി ഐക്ക് ഏറ്റെടുക്കാം എന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ്. അതായത് മഹാരാഷ്ട്ര പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന കേസ് കൂടി ഇനി സി ബി ഐക്ക് ഏറ്റെടുക്കാം. കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനം അനുസരിച്ച് സി ബി ഐക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതിനുള്ള എല്ലാ അംഗീകാരവും ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുകയാണ്. ഏതായാലും നിയമപരമായി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തീരുമാനമാണ് സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതെങ്കിൽ പോലും തൽക്കാലം സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അതിൽ ബീഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അതിന്റെ തുടക്കമായി സി ബി ഐക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. നന്ദി സുനിൽ. ഇനി മഹാരാഷ്ട്ര പോലീസിനും മഹാരാഷ്ട്ര സർക്കാരിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബീഹാർ പോലീസ് ബോംബെയിലെത്തി അന്വേഷണം തുടങ്ങിയപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ക്വാറന്റൈനിലാക്കി തിരിച്ചു പണി കൊടുത്തത് മുതലുള്ള മഹാരാഷ്ട്ര സർക്കാരിൻ്റെ തന്ത്രങ്ങളെല്ലാം പാളുകയാണ്. ഇനി സി ബി ഐ ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ മഹാരാഷ്ട്ര സർക്കാരിനെ നോക്കി നിൽക്കാനേ കഴിയൂ എന്നുള്ളതാണ് സ്ഥിതി. ജൂൺ മാസം 13-ാം തീയതിയാണ്
എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുശാന്തിന്റെ മരണം ഉണ്ടാകുന്നത്. ജൂൺ 14 രാവിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ 13 രാത്രിയായിരുന്നു മരണം. പ്രമുഖ താരങ്ങൾക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയതോടുകൂടിയാണ് ഇത് ആത്മഹത്യയല്ല എന്ന ആരോപണം ശക്തമാകുന്നത്. കാമുകി റിയ ചക്രവർത്തിക്കെതിരെ സുശാന്തിന്റെ കുടുംബം പിന്നീട് രംഗത്ത് വന്നു. സാമ്പത്തിക നേട്ടത്തിനായി റിയ ചക്രവർത്തി സുശാന്തിനെ ഉപയോഗിച്ചു എന്നതായിരുന്നു ആരോപണം. കോടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതോടൊപ്പം താൻ നിരപരാധിയാണെന്ന സിഒ റിയ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയതോടുകൂടിയാണ് വിവാദമായി അത് മാറുന്നത്. സുശാന്തിൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ മഹാരാഷ്ട്ര പോലീസ് പരിഗണിച്ചില്ല. പക്ഷേ ബീഹാർ പോലീസ് അത് ഏറ്റെടുക്കുന്നു, കേസെടുക്കുന്നു. ബീഹാർ പോലീസിൻ്റെ സംഘം മുംബൈയിലെത്തുന്നു. എസ് പി എ മുംബൈയിൽ ക്വാറന്റൈനിലാക്കിക്കൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ പ്രതികരിക്കുന്നു. നിരപരാധിയാണെന്ന റിയയുടെ വീഡിയോ സന്ദേശം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. വളരെ വ്യാപകമായ സൈബർ ആക്രമണവും ബി ജെ പി നേതാക്കൾ പലരും റിയക്കെതിരെ രംഗത്ത് വരുന്നതും ഒക്കെയുണ്ടായി. ഈ തർക്കത്തിനൊടുവിൽ ബീഹാർ മഹാരാഷ്ട്ര സർക്കാരുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് അന്വേഷണത്തിനെതിരെ റിയ ആദ്യമായി സുപ്രീംകോടതിയിൽ പോകുന്നത്. ഇതിനിടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ റിയക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കുന്നു. ബീഹാർ സർക്കാർ ഇതിനിടെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശയും ചെയ്യുന്നു. സി ബി ഐ അന്വേഷണം തുടങ്ങുമ്പോൾ റിയയും കുടുംബത്തെയും പ്രതികളാക്കിയുള്ള കേസിലേക്കാണ് സി ബി ഐ നീങ്ങിയത്. അതിനെതിരെയാണ് ഇപ്പോൾ റിയ ചക്രവർത്തി കോടതിയിൽ പോയത്. ഇപ്പോൾ ആ ഹർജിയാണ് തള്ളപ്പെട്ടിരിക്കുന്നത്.